കുറ്റവാളികളെ ഒരു പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കും വിധം പുറം ലോകത്തു നിന്ന് അകറ്റി തടവിൽ പാർപ്പിക്കുന്ന സ്ഥലം എന്നാണ് ജയിലിന്റെ നിർവചനം. നമ്മുടെ നാട്ടിലെ ജയിലുകളിൽ ഈ പുനർചിന്തനത്തിനുള്ള പ്രേരണ ഉണ്ടാകുന്നുണ്ടോ? ഇതാ മെക്സിക്കോയിലെ ഈ തടവറയിലെ രീതികൾ കാണുക. മെക്സിക്കോ സിറ്റിയിലെ കുട്ടികൾക്കുള്ള തടവറയിലെ അന്തേവാസികൾ ഇപ്പോൾ തീർത്തും ശാന്തരാണ്. അതീവ അപകടകാരികളായ കുട്ടി ക്രിമിനലുകൾ മാസങ്ങൾക്ക് മുൻപ് വരെ അന്യോന്യം പോരടിച്ച് ജയിലറ യുദ്ധക്കളമാക്കിയിരുന്നു. ജയിലിൽ പുതുതായി ആരംഭിച്ച യോഗ പഠനം തടവുപുള്ളികളുടെ മനോനിലയിൽ ചെറുതല്ലാത്ത സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത്. മെക്സിക്കോയുടെ അതിർത്തി പ്രദേശങ്ങളിലെ കുപ്രസിദ്ധ മയക്കുമരുന്നു കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായവരാണ് ഇവിടുത്തെ ജയിൽ പുള്ളികളിൽ ഭൂരിപക്ഷം. മയക്കുമരുന്ന് കള്ളക്കടത്തും അതുവഴി വിവിധ മാഫിയകൾ തമ്മിലുണ്ടാവുന്ന ഏറ്റുമുട്ടലുകളും മെക്സിക്കോയിൽ നിയമവ്യവസ്ഥയ്ക്ക് എന്നും തലവേദനയാണ്. ജയിലിൽ നിന്നിറങ്ങുന്നവർ പിന്നെയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് പതിവായപ്പോഴാണ് അവർക്ക് ഒരു മാനസിക ചികിത്സ എന്ന നിലയിൽ യോഗ പഠനം ജയിലിൽ നിർബന്ധമാക്കിയത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും തമ്മിൽ തല്ലുകയും തെറിവിളിക്കുകയും ചെയ്തിരുന്ന തടവുപുള്ളികൾ യോഗ പഠനം ആരംഭിച്ചതോടെ ശാന്തരായി കാണപ്പെടുന്നു. വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള കരുത്ത് തങ്ങൾക്ക് ലഭിച്ചതായി അവർ പറയുന്നു. രാജ്യത്തെ കുട്ടികൾക്കുള്ള 3 ജയിലുകളിലും ഒരു സാധാരണ ജയിലിലും ഇപ്പോൾ യോഗ പഠനം നടക്കുന്നു. ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ കുറ്റകൃത്യങ്ങളിലേർപ്പെട്ട് തിരികെ എത്തില്ല എന്നാണ് മെക്സിക്കൻ ജനത പ്രതീക്ഷിക്കുന്നത്. സ്വർണ പണയവും ബാങ്ക് വായ്പയും എല്ലാം എടുത്ത് ഒരു വില കുറഞ്ഞ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരന് വേണ്ടിയുള്ളതല്ല അടുത്ത കഥ. ലോകത്തേറ്റവും വിലയേറിയ കാറുകളിലൊന്ന്, കമ്പനി ലോകമാകെ വിറ്റഴിക്കാൻ ഉദ്ദേശിക്കുന്നത് കേവലം 15 കാറുകൾ മാത്രം. സെനോവോ ST1, വില 9 കോടി രൂപ, 1250 HP, 7-speed F1 ട്രാൻസ്മിഷൻ. ആഡംബര വാഹന പ്രേമികളുടെ ശേഖരത്തിലേക്ക് ഈ ഹാൻഡ്മെയ്ഡ് സൂപ്പർ കാർ ഓടിക്കയറാൻ പോകുന്നത് മണിക്കൂറിൽ 400 കിലോമീറ്റർ വേഗതയിൽ. ഡാനിഷ് വാഹന നിർമ്മാതാക്കളായ സെനോവോ ഓട്ടോമോട്ടീവ് ആണ് ST1 പുറത്തിറക്കിയിരിക്കുന്നത്. ലോകമാകെ വിറ്റഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ആകെ 15 കാറുകൾ മാത്രം. ഇതിൽ 3 അമേരിക്കയിലെ ആഡംബര പ്രേമികൾ കൈവശമാക്കി. ജെസ്പർ ട്രോൾഡ് എന്നീ 2 എഞ്ചിനീയർമാർ ചേർന്ന് 2004 ഡെൻമാർക്കിൽ ആരംഭിച്ച കമ്പനിയാണ് സെനോവോ. ST1 മോഡൽ ആദ്യം പുറത്തിറങ്ങിയത് 2009. ഒരു കാർ നിർമ്മിക്കാൻ 8 മാസമെടുക്കും. വാങ്ങുന്ന ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് കാർ നിരത്തിലിറങ്ങുക. ഇന്ത്യയിൽ നിന്നും കമ്പനിക്ക് ഓർഡറുണ്ട് 4, അമേരിക്കയിലേതിനേക്കാൾ 1 കൂടുതൽ. കുട്ടികളുടെയും മുതിർന്നവരുടെയും വിനോദ സ്വപ്നങ്ങളിലെ പറുദീസയായ ഡിസ്നിലാൻഡിന്റെ അതേ മാതൃകയിൽ ചൈനയിൽ ഒരു തീം പാർക്കുണ്ട്. ഹോങ്കോങ് ഡിസ്നിലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ടോയ് സ്റ്റോറി ലാൻഡ്. ടോയ് സ്റ്റോറി ലാൻഡിലെ വിശേഷങ്ങളാണ് ഇനി കൗതുകലോകത്തിൽ. ലോകമാകെ കുട്ടികളെയും മുതിർന്നവരെയും രസിപ്പിച്ച അനിമേഷൻ സിനിമ ടോയ് സ്റ്റോറിയിലെ കഥാപാത്രങ്ങൾ കൺമുന്നിലെത്തിയതുപോലെ തോന്നും ഈ തീം പാർക്കിലെത്തിയാൽ. ഹോങ്കോങ് ഡിസ്നിലാൻഡ് എന്നറിയപ്പെടുന്ന ടോയ് സ്റ്റോറി ലാൻഡ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത് വിസ്മയങ്ങളുടെ ലോകമാണ്. 52% ഗവൺമെന്റ് പങ്കാളിത്തത്തോടെ വാൾട്ട് ഡിസ്നി കമ്പനി 2005 ടോയ് സ്റ്റോറി ലാൻഡ് ആരംഭിച്ചത്. കനത്ത മുതൽ മുടക്കിൽ തുടങ്ങിയ സംരംഭം ആദ്യകാലങ്ങളിൽ തികഞ്ഞ പരാജയമായിരുന്നു. തുടർന്ന് കൂടുതൽ മുതൽ മുടക്കി പാർക്കിൽ പുതിയ വിനോദ ഉപാധികൾ എത്തിച്ചു. ഒപ്പം അന്താരാഷ്ട്ര ടൂർ കമ്പനികളുമായി ചേർന്ന് മാർക്കറ്റിംഗും സജീവമാക്കി. ഇപ്പോൾ വിനോദസഞ്ചാരികൾക്കിടയിലും നാട്ടുകാർക്കിടയിലും പ്രധാന ആകർഷണമായി കഴിഞ്ഞിരിക്കുന്നു ടോയ് സ്റ്റോറി ലാൻഡ്.